സാധാരണ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഇപ്പോൾ ദുബായിലേക്ക് പോകുമ്പോൾ വേക്കൻസി ഇല്ല, സൗദിയിൽ പോകുമ്പോൾ വേക്കൻസി ഇല്ല, ഖത്തറിൽ പോകുമ്പോൾ വേക്കൻസി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എം എൽ ടി പ്രൊഫഷണലിൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ വരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് ലാബ് ടെക്നീഷ്യൻ അല്ലാണ്ട് വേറെ ഒരു ഡൊമൈൻ ഏതാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആ ചോദ്യത്തിന് പ്രസക്തി എന്തുകൊണ്ടാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിലവിൽ ലബോറട്ടറി ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരു ജോബ് പ്രൊഫൈലിലേക്ക് വേക്കൻസീസ് കുറയുകയും ഇനിയുള്ള വേക്കൻസിയിൽ തന്നെയാണെന്നുണ്ടെങ്കിലും അവിടെ സാലറിയിൽ വളരെ വലിയൊരു ഡിപ്ലിഷൻ സംഭവിക്കുകയും ചെയ്തത് കൊണ്ടാണ് പ്രൊഫഷണൽസ് മറ്റുള്ള ഒരു ഡൊമൈനിലേക്ക് പോകുവാനായിട്ട്, അതായത് ഈ ബി എസ് സി എം എൽ ടി ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് തന്നെ പോകാൻ പറ്റുന്ന മറ്റുള്ള ഡൊമൈനുകളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. അവിടെയാണ് നമുക്ക് യു കെ പോലുള്ള രാജ്യങ്ങളിൽ റേഡിയോഗ്രാഫേഴ്സ്, ഫിസിയോതെറാപ്പിസ്റ്റ്, നഴ്സുമാരൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ എം എൽ ടി പ്രൊഫഷണൽസിനും അങ്ങോട്ട് പോകാൻ സാധിക്കും എന്നുള്ള ഒരു ധാരണയിൽ എല്ലാവരും എച്ച് സി പി സി രജിസ്ട്രേഷൻ ചെയ്യുകയും അല്ലെന്നുണ്ടെങ്കിൽ വരും വർഷങ്ങളിൽ ബയോമെഡിക്കൽ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡൊമൈൻ ഷോർട്ട് ഒക്കുപേഷനിലേക്ക് വരികയും നമുക്കും വിസ സ്പോൺസർഷിപ്പും അല്ലെന്നുണ്ടെങ്കിൽ സ്കിൽ വർക്ക് കാറ്റഗറിയിലോ യു കെയിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പ്രധാനമായി സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറി കമ്പാരിസണിലാണ് നമ്മൾ പല സമയത്തും പരാജയപ്പെട്ടു പോകുന്നത്. അതായത് ഇന്ത്യയിൽ ഒരു 20,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപ സാലറി കിട്ടുന്ന ഒരു ലാബ് ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ ദുബായിലോ ഖത്തറിലോ കുവൈറ്റിലോ പോലെയുള്ള മറ്റുള്ള ജി സി സി കൺട്രീസിൽ വേക്കൻസീസ് അന്വേഷിക്കുന്ന സമയത്ത്, അവിടുന്ന് ഓഫർ ലെറ്റർ കിട്ടുന്ന സമയത്ത് അവരുടെ സാലറി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു 50,000 രൂപയ്ക്കോ അല്ലെങ്കിൽ 70,000 രൂപയ്ക്കോ ഇക്വലൻ്റ് ആയിട്ടുള്ളതായിരിക്കും അവർക്ക് കിട്ടുന്ന സാലറി. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന ഒരു അബദ്ധം, സാധാരണഗതിയിൽ ചിന്തിക്കുമ്പോൾ 25,000 രൂപ കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് ഒരു 50,000 രൂപ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഡബിൾ സാലറി ഉണ്ടല്ലോ, അല്ലെങ്കിൽ 75,000 രൂപ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 2-fold സാലറി ഉണ്ടല്ലോ, നമുക്കത് വെച്ച് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊക്കെ ഒരു ആണ് നമ്മളൊരു ബേസിക് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് രാജ്യത്താണ് നമ്മൾ ഈ സാലറി കമ്പാരിസൺ ചെയ്യാൻ പോകുന്നത്. അതായത് ഫസ്റ്റ് സാലറി എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന 25,000 രൂപയും രണ്ടാമത്തെ സാലറി എന്ന് പറയുന്നത് നമുക്ക് ജി സി സി കൺട്രീസിൽ അല്ലെങ്കിൽ ദുബായിൽ കിട്ടുന്ന ഒരു 50,000 രൂപ അല്ലെങ്കിൽ 75,000 രൂപയാണ്. ഈ രണ്ട് രാജ്യങ്ങളിലെയും ജീവിത സാഹചര്യങ്ങളും ജീവിത ചിലവുകളും എല്ലാം തന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സാഹചര്യത്തിന് നോക്കിക്കാണേണ്ടത് പർച്ചേസ് പവർ പാരിറ്റി സാലറി കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഒരു ഫോർമുലയിലായിരിക്കണം ഇത് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾക്ക് ഇവിടെ 25,000 രൂപ കിട്ടുന്നു, നമുക്ക് ദുബായിൽ 50,000 രൂപ കിട്ടുന്നു, നമുക്ക് 25,000 രൂപ ലാഭമല്ലേ എന്ന് ചിന്തിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കിവിടെ കിട്ടുന്ന 25,000 രൂപയ്ക്ക് നമ്മൾ ഇവിടെ ജീവിക്കുന്ന ജീവിത സാഹചര്യമായിരിക്കില്ല ദുബായിൽ നമ്മളെ കാത്തിരിക്കാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, ഒരുപാട് ഡെഫിസിറ്റുകൾ വരും, ഒരുപാട് കടങ്ങൾ നമുക്ക് ഒരുപക്ഷെ അക്യുമുലേറ്റഡ് ആയിട്ട് വരാൻ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നമ്മളൊരു സാലറി കമ്പാരിസൺ നടത്തേണ്ടതെന്നും എങ്ങനെയാണ് സ്മാർട്ടായിട്ട് നമുക്കവിടെ കിട്ടാൻ പോകുന്ന സാലറി വെച്ചിട്ട് നമുക്ക് ആ രാജ്യത്ത് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. സോ പർച്ചേസിങ് പവർ പാരിറ്റി കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് അവിടെ പർച്ചേസിങ് പവർ പാരിറ്റി സാലറി കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കുക. ഇത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പി 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 സാലറി കൺവേർട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് കാണാൻ പറ്റും. ആ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫസ്റ്റ് കുറച്ച് ഇൻഫർമേഷൻസ് അവർ ചോദിക്കുന്നുണ്ട്. സോഴ്സ് കൺട്രി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഴ്സ് കൺട്രിയിൽ നമുക്ക് കിട്ടുന്ന സാലറി ആസ് പെർ ദി ലോക്കൽ കറൻസി. പിന്നെ ടാർഗറ്റ് കൺട്രി, ഏത് കൺട്രിയാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അവിടെ നിങ്ങൾക്ക് ഈ സോഴ്സ് കൺട്രിയിലെ സാലറിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടാർഗറ്റ് കൺട്രികളിൽ എത്ര രൂപ കിട്ടിയാലും നിങ്ങൾക്ക് സെയിം ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ പർച്ചേസിങ് പവർ പാരിറ്റി സാലറി കാൽക്കുലേഷൻ വഴി നമ്മൾ മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ സോഴ്സ് കൺട്രി എന്ന് പറയുന്നത് അഫ്കോഴ്സ് നമ്മൾ ഇന്ത്യൻസ് ആയതുകൊണ്ട് നമ്മൾ നിലവിൽ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നവരായ ആണെങ്കിൽ അവർ ഇന്ത്യ സെലക്ട് ചെയ്യുക. അതിനുശേഷം സാലറി ഇൻ ഇന്ത്യസ് ലോക്കൽ കറൻസി എന്നുള്ളിടത്ത് നമ്മളുടെ ഇപ്പോഴത്തെ കറണ്ട് സാലറി എത്ര ആണെന്ന് മെൻഷൻ ചെയ്യാം. സോ നിങ്ങൾക്ക് ഏത് മന്ത്ലി സാലറി എൻട്രി ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ആനുവൽ സാലറി എൻട്രി ചെയ്യാം. മന്ത്ലി സാലറി ആണെന്നുണ്ടെങ്കിൽ സേ ഫോർ എക്സാമ്പിൾ ഐ എം എൻട്രിങ് 20,000 rupees 20,000 rupees. സോ ടാർഗറ്റ് എ കൺട്രി, നമുക്ക് പല രാജ്യങ്ങളും ചേഞ്ച് ചെയ്ത് നോക്കാം. എസ്പെഷ്യലി നമ്മൾ ജി സി സി കൺട്രിയിൽ ഫോക്കസ് ചെയ്യാം, കാരണം അവിടെയാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറച്ചെങ്കിലും ഓപ്പൺ ആയിട്ടുള്ളത്. സോ ഇവിടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഓക്കെ, അവിടെ വരുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ 20,000 രൂപ സാലറി കിട്ടുന്ന ഒരാൾക്ക് ഇവിടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സെയിം ലൈഫ് സ്റ്റൈൽ നമ്മൾ
യു എയിൽ പോയി കഴിഞ്ഞാൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം 1725.16 ദിർഹംസ് സാലറി ഉണ്ടെങ്കിൽ മാത്രമേ പോസിബിൾ ആകൂ. സോ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ടാർഗറ്റ് കൺട്രിയിലെ ഔട്ട്പുട്ട് കറൻസി മെൻഷൻ ചെയ്യുന്നത് നമ്മളത് ഇൻ്റർപ്രിറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് യു എയിലേക്കുള്ള ടിക്കറ്റ് ഫെയറും യു എയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ടിക്കറ്റ് ഫെയറും ഇതിൽ നിന്ന് എക്സ്ക്ലൂഡഡ് ആണ്. സോ നമ്മളെപ്പോഴും ഒരു ജി സി സി കൺട്രീസൊക്കെ ആണെങ്കിൽ ഒരു ഫോറിൻ കൺട്രിയിലേക്ക് പോകുന്നത് മോസ്റ്റ്ലി നമ്മൾ കുറച്ച് ക്യാഷ് സേവ് ചെയ്യണം, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം, ഫിനാൻഷ്യൽ ഫ്രീഡം വേണം എന്നുള്ളൊരു കോൺസെപ്റ്റൊക്കെ വെച്ചിട്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ പോകുന്നവർക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ കമ്പാരിസൺ നടത്തുന്ന സമയത്ത് വർഷത്തിലൊരിക്കൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് യു എയിലേക്കും യു എയിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്കും അല്ലെങ്കിൽ വൈസ് വേഴ്സ യു എയിൽ നിന്ന് ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോകാൻ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാകും എന്നുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ആ എമൗണ്ടും ഈ 1725 കൂടി ആഡ് ചെയ്യണം. സേ ഞാൻ റഫ്ലി പറയുന്നത് ഒരു 1000 ദിർഹംസ് വേണം നിങ്ങൾക്ക് വൺസ് ഇൻ എ ഇയർ അപ്പ് ആൻഡ് ഡൗൺ യു ഐ ടു ഇന്ത്യ, ഇന്ത്യ ടു യു ഐ പോയി വരണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 1000 ദിർഹംസ് വേണമെന്നുണ്ടെങ്കിൽ സോ ഇറ്റ് ഷുഡ് ബി 1725 + 1000 സോ ഇറ്റ് വിൽ ബി 2725. ഈ 2725 എന്ന് പറയുമ്പോൾ അത് എത്ര രൂപ നമ്മളുടെ ഇന്ത്യൻ റുപ്പി ആയിട്ട് വരും? അതായത് ഏകദേശം 50,000 rupees. ഈ 1725 എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ 20 rupees ആണ് അതിൻ്റെ ട്രാൻസാക്ഷൻ റേറ്റ് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കമ്മിങ് അപ്രോക്സിമേറ്റ്ലി 35,000 + ഇന്ത്യൻ റുപ്പീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇന്ത്യയിൽ ലഭിക്കുന്ന ഈ സെയിം ലൈഫ് സ്റ്റൈല് നമുക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇഫ് യു ആർ തിങ്കിങ് നിങ്ങൾക്ക് ഇവിടെ ഉള്ളതിനെക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ലൈഫാണ് അവിടെ വേണ്ടത്, കുറച്ചുകൂടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം, സേവിങ്സ് വേണം, എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാനുണ്ട്, അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എത്ര സാലറി ആണെന്ന് നിങ്ങൾ കമ്പയർ ചെയ്യുക, ആ സാലറി വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് മാറ്റി നമ്മൾ ഖത്തറിലേക്ക് പോവുകയാണ്. ഇവിടെ 20,000 കിട്ടുന്ന ഒരാൾക്ക് ഖത്തറിൽ അറൌണ്ട് 2061 riyals സാലറി, പേ സാലറി കിട്ടിയാൽ മാത്രമേ അവിടെ നമുക്ക് ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ കൂടെ ഒഫ്കോഴ്സ് ടിക്കറ്റ് കോസ്റ്റ് ഇൻക്ലൂഡഡ് അല്ല, അത് ആഡ് ചെയ്തിട്ട് സേ ഒരു 3,500 riyals അല്ലെങ്കിൽ 3,000 to 3,500 riyals ഒക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു 60,000 to 70,000 rupees ഇക്വലൻറ്റ് ഖത്തറി റിയാൽസ് നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ, ഇവിടെ 20,000 രൂപ സാലറി കിട്ടുന്ന ഒരാൾക്ക് ഖത്തറിൽ സർവൈവ് ചെയ്യാൻ സാധിക്കും സെയിം ലൈഫ് സ്റ്റൈൽ. സോ യു തിങ്ക് നമുക്ക് അതിലും കൂടുതൽ ഫിനാൻഷ്യൽ ഫ്രീഡം സേവിങ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അപ്പാരൻ്റ്ലി ആ സാലറിയിലും അവിടെ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. സോ ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സോഴ്സ് കൺട്രി ഏതാണ് എന്ന് എൻട്രി ചെയ്യുക, അതിനുശേഷം നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എത്ര നോക്കുക, അതിനുശേഷം നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ കൺട്രി അല്ലെങ്കിൽ നിങ്ങൾ ഏത് കൺട്രിയിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അത് നോക്കിയിട്ട് അവിടെ എത്ര രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന തുക ഇക്വലൻ്റ് ആയിരിക്കും എന്നുള്ളൊരു എസ്റ്റിമേഷൻ ഇവിടെ കിട്ടും. സോ ദാറ്റ് നിങ്ങൾക്കൊരു ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഇതിൽ നിന്ന് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. സാധാരണ നമ്മുടെ സാലറി കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഇവിടെ 100,000 രൂപ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു കെയിലോ ദുബായിലോ ഖത്തറിലോ 150,000 രൂപ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 50,000 രൂപ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുമല്ലോ എന്നുള്ളതൊക്കെയാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള സാലറി കാൽക്കുലേഷൻ അതിൻ്റെ ഒരു തെറ്റിദ്ധാരണയും. എന്നാൽ നമുക്ക് ഇവിടുത്തെ സെയിം ലൈഫ് സ്റ്റൈൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഏകദേശം ഇവിടെ 100,000 രൂപ കിട്ടുന്നവർക്ക് യു എ പോലുള്ള ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഖത്തർ പോലുള്ള ഒരു രാജ്യത്ത് മിനിമം 2,00,000 to 2,50,000 രൂപ കിട്ടിയാൽ മാത്രമേ നമുക്ക്, അതായത് ഏകദേശം അതിൻ്റെ ഇരട്ടിയോളം രൂപ കിട്ടിയാൽ മാത്രമേ നമുക്ക് സെയിം ലൈഫ് സ്റ്റൈൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു 10 രൂപയ്ക്ക് നമുക്കൊരു ചായ കിട്ടും എന്നാൽ ജി സി സി കൺട്രീസിൽ എസ്പെഷ്യലി യു എ ഖത്തർ പോലുള്ള രാജ്യങ്ങളിലേക്കാണ് ഒരു ചായക്ക് ഒരു റിയാൽ ഒരു ദിർഹംസ് കൊടുക്കേണ്ടി വരും, അതായത് ഏകദേശം 20 രൂപയാണ്. അപ്പോൾ 10 രൂപയ്ക്ക് ഇവിടെ കിട്ടുന്ന സാധനം ചായ സെയിം ടീ അവിടെ കിട്ടുന്നത് ഏകദേശം 20 രൂപയ്ക്കാണ്. അപ്പോൾ എല്ലാ ഹൗസ് ഹോൾഡ് ഐറ്റംസിനും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ദൈനംദിന ചെലവിനുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ ഇതുപോലെയുള്ള പ്രൈസിലുള്ള വ്യത്യാസം റിഫ്ലക്റ്റിംഗ് ആണ് അല്ലേ. അപ്പോൾ അത് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന പി 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 സാലറി കാൽക്കുലേറ്റർ വഴി നമ്മൾ എസ്റ്റിമേറ്റഡ് സാലറി നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം സാലറി നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും, എത്രത്തോളം ഫിനാൻഷ്യൽ സേവിങ്സ് നമുക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ എത്രത്തോളം ബെനിഫിഷ്യലാണ് അങ്ങോട്ട് പോകുന്നത് എന്നുള്ളൊരു ഡിസിഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതാണ് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഇതെല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഡൗട്ട്സ് മെൻഷൻ ചെയ്യുക. If you would like to get more videos, please let me know.